എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനൽ ഇപ്രകാരം ഒരു വാർത്ത കൊടുത്തു. ലഹരി വസ്തു വിൽപ്പനയ്ക്കിടെ പാസ്റ്റർ അറസ്റ്റിൽ. ഉച്ചവരെ ഹാൻസ് വിൽപ്പന, പിന്നെ സുവിശേഷ പ്രസംഗം. ഇപ്പം ഇത് വലിയൊരു വാർത്തയായി തീർന്നു. പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ ഹാൻസ് വിൽക്കുക എന്നുള്ള ഒരു വാർത്ത പെട്ടെന്ന് അങ്ങ് വ്യാപിച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് വാസ്തവം എന്താണ്? ഇദ്ദേഹം ഒരു പാസ്റ്ററാണോ, ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനാണോ, ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വാർത്ത അതിശക്തമായി അങ്ങ് പരന്നു കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ ഒരുപാട് കമൻറ്റുകൾ ഈ വാർത്തയ്ക്ക് താഴെയായി ഒരുപാട് ആളുകൾ കമൻറ്റുകൾ എഴുതി. അതിൽ ഒരു കമൻ്റാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ കമൻ്റ് ഇപ്രകാരമാണ്. അനീഷ് കൊച്ചി എന്ന ഒരു സുഹൃത്താണ് ഈ ഇങ്ങനെ ഒരു കമൻ്റ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദളിതന് പെന്തിക്കോസ്തിൽ വരുന്നതിന് എന്താ കുഴപ്പം എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ദളിത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ വളരെ ശക്തമായി ആക്ഷേപിക്കുന്ന ഒരു പ്രവണത പല വ്യക്തികളിലും കണ്ടിട്ടുണ്ട്. ഒരു ദളിതന് ക്രിസ്തുമതത്തിൽ എന്താണ് കാര്യം, എന്താണ് പ്രാധാന്യം? ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ചർച്ചകളും ചിന്തകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സഹോദരി, അവര് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സഹോദരി, ദളിതരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യൻസിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ഞാൻ ഇത് കേട്ടതിന് ശേഷം അതിന് യുക്തമായൊരു മറുപടി ഈ സ്ത്രീക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പല ആളുകളും പല രീതിയിലുള്ള കമൻറ്റുകൾ എഴുതി. അപ്പോൾ ഇവിടെ ഈ അനീഷ് കൊച്ചി എന്ന ഈ സഹോദരൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം, ദളിതന് പെന്തിക്കോസ്തിൽ വരുന്നതിന് എന്താ കുഴപ്പം എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതായത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് വരുന്നത് അതിന് എന്താണ് ഒരു കുഴപ്പം, അത് എവിടെയാണ് അതിൻ്റെ അകത്ത് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവൻ പെന്തിക്കോസ്തിൽ വരുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? കണ്ടോ, അതിനുശേഷം എഴുതിയേക്കാണ് ഇതൊക്കെ തന്നെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ഹാൻസ് വിറ്റ പാസ്റ്റർ, അതായത് ഒരു പാസ്റ്റർ രാവിലെ ഹാൻസ് വിൽപ്പനയും ഉച്ച കഴിഞ്ഞ് സുവിശേഷ പ്രസംഗമാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നു. അപ്പോൾ ഈ അനീഷ് കൊച്ചി എന്ന് പറയുന്ന ഈ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണ് ഇത് ചെയ്തത്, അല്ല എങ്കിൽ അദ്ദേഹം ചെയ്യുകയില്ല. അതായത് ദളിതനല്ല, ഇനി സുറിയാനി ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ഹാൻസ് വിൽക്കുകയില്ല, അതിൻ്റെ കൂട്ടത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുകയില്ല എന്നാണ് ഈ അനീഷ് കൊച്ചി പറയുന്നത്. എഴുതിയേക്കുന്ന പിന്നീട് വായിക്കാം. ഒറ്റ എണ്ണത്തിന് മാനസാന്തരമില്ല. പെന്തിക്കോസിൽ വരുന്ന 10 ദളിതനെ എടുത്താൽ അതിൽ 9 പാസ്റ്റർ പണി നടത്തുന്നവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദളിതരായിട്ടുള്ള 10 പേര് പെന്തിക്കോസ്തിലേക്ക് വന്നാൽ അതിൽ 9 പാസ്റ്റർമാരാകും. അതാണ് ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 8 കള്ളപ്രവചനവും പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോൾ 10 വന്നാൽ അതിൽ 9 പാസ്റ്റർമാരാകും, അതിൽ 8 കള്ളപ്രവചനവും ആയിട്ട് നടക്കും. പാസ്റ്ററായി കഴിഞ്ഞാൽ
ഏത് വിശ്വാസികളുടെയും അടുക്കള വേറെ കയറി ചെല്ല, എല്ലാവരെയും അടക്കി ഭരിക്കാമല്ലോ, യേശുവിനെ വിറ്റ് ജീവിക്കാം, ഇതിനൊക്കെ വേണ്ടിയാണ് ദളിതൻ പാസ്റ്റർ ആകുന്നത്, അല്ലാതെ ദളിതന് മാനസാന്തരം ഉണ്ടായിട്ടല്ല പെന്തിക്കോസ്റ്റിൽ വരുന്നത്. കണ്ടോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ മനുഷ്യന്റെ മാനസികത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് പല ആളുകളും ഈ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് അഭിമാനിക്കുന്ന ക്രിസ്തീയ മതത്തിലുള്ള ആളുകൾ തന്നെ അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ തങ്ങളുടെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ തങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാള് പെന്തിക്കോസിലേക്ക് വന്ന് അവിടെ ഒരു പാസ്റ്ററായാൽ, ഒരു ശുശ്രൂഷകനായാൽ, ഒരു പ്രസംഗകനായാൽ, ഒരു ബൈബിൾ അധ്യാപകനായാൽ അവന് ഒരിക്കലും മാനസാന്തരം ഉണ്ടാകുന്നില്ല എന്നാണ് ഈ സഹോദരൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇത്രയും ടാർഗറ്റ് ചെയ്ത് ചില ആളുകൾ സംസാരിക്കുന്നത്, ചില സംഘടനകൾ സംസാരിക്കുന്നത്, ചില എപ്പിസ്കോപ്പൽ സഭ അതിലുള്ള ചില വിശ്വാസികളും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ടാർഗറ്റ് ചെയ്ത് എന്തുകൊണ്ട് സംസാരിക്കുന്നു? കാലം ഇത്രയും മാറി, ലോകം മാറി. ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ എന്തുകൊണ്ടാണ്, അപ്പൊ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനായ വ്യക്തി പോലും ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ട് പോലും, അതുപോലെ തന്നെ എത്രയോ ആളുകൾ മന്ത്രിസ്ഥാനങ്ങളിലിരിക്കുന്നവർ, അധികാര മേഖലയിലിരിക്കുന്നവർ, എം പിമാർ, എം എൽ എമാർ, ഇവരൊക്കെയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോഴും ചില ആളുകളുടെ മനസ്സിലെ കുശുമ്പ്, അവരുടെ ആ മനസ്സിലെ വിഷം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം, എന്തിന് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായി ചിത്രീകരിക്കുകയും ഇത്രയും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നത്? ഒരു കാലത്ത് കേരളം പോലെയുള്ള സംസ്ഥാനം, ഇന്ത്യ മുഴുവൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടിയ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല വസ്ത്രം ധരിക്കുവാനോ നല്ല ജോലി ചെയ്യുവാനോ ഒന്നും അവകാശമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ലാതെ ഒരു രീതിയിലോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷം കലർന്ന ചിന്താഗതിയുള്ള ചില ആളുകൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, കടന്നു വന്ന് ഇവർ ഇപ്രകാരം കമന്റുകൾ എഴുതുന്നു. ഈ കമന്റുകൾ വായിക്കുന്നത് എത്രയോ ആളുകൾ ഈ കമന്റുകൾ വായിക്കുന്നു. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ കമന്റ് വായിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, സമൂഹത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ അഭിമുഖീകരിക്കുന്ന ഒരു അവഗണന, ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും അവനെ നോവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, ഇത് ഈ സമൂഹത്തിന് നല്ലതല്ല, ഇത് മാറ്റിയെടുക്കണം. ഇന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരുടെ ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ഈ അനീഷ് കൊച്ചിയെ പോലെയുള്ള ആളുകളൊക്കെ, ഒരുപക്ഷെ ഇദ്ദേഹമൊക്കെ വിദ്യാഭ്യാസമുള്ള ആളൊക്കെ ആയിരിക്കാം, എങ്കിലും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ശുദ്ധിയുള്ളവരല്ല. അവരുടെ മനസ്സിൽ ഇന്നും ജാതി ചിന്തയും വൈരാഗ്യം വെച്ച് പുലർത്തുകയാണ്. അപ്പോൾ ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും, ഇന്ന് ലോകം മുഴുവൻ എടുത്തു നോക്കിയാലും, ഏത് മേഖല എടുത്തു നോക്കിയാലും, ഒരുപക്ഷെ ഒരു ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളെക്കാട്ടിലും ഒരു പടിയും കൂടെ മുന്നിട്ട് നിൽക്കുന്ന കഴിവുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത്, അതിൻ്റെ മുഖ്യ ശില്പിയായി പ്രവർത്തിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു. എന്താ മറ്റ് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ ഇല്ലായിരുന്നോ? അപ്പോഴാണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ
ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെക്കുവാൻ ഒരു ദളിത് വ്യക്തിക്കാണ് സാധിച്ചത്, അത് മറന്നു പോകരുത്. അതുപോലെ എത്രയോ മേഖലകളിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഇതുപോലെയുള്ള വിഷവിത്തുകൾ വിതറുന്നത് അത് സമൂഹത്തിനൊരിക്കലും നല്ലതല്ല എന്നാണ് എനിക്ക് മിസ്റ്റർ അനീഷിനോട് പറയാനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റണം. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അവിടെ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ ജാതി ചിന്തകളോ മതചിന്തകളോ ഉണ്ടാകാൻ പാടില്ല. അതാണ് വേദപുസ്തകം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെല്ലാം ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമാകും. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു, അത് ക്രിസ്തു. ആ ക്രിസ്തുവില് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ജാതിയോ മതമോ കളറോ കാസ്റ്റോ അവന് നോക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം ക്രിസ്തു എന്ന ഒരൊറ്റ വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ മുമ്പിലുള്ളത്. ആ ക്രിസ്തു എന്ന് പറയുന്നത് അത് സകലർക്കും വേണ്ടി മരിച്ചു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തിങ്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇതാണ്. എന്താണ്? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജാതിയെന്നോ മതമെന്നോ ഗോത്രമെന്നോ വർഗമെന്നോ വംശമെന്നോ ഇല്ല. ആ ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തികൾ അവർ 10-ൽ 9 പേരും പാസ്റ്റർമാരായി തീരുകയാണ് എന്നുള്ള ചിന്താഗതികൾ തെറ്റായ ചിന്താഗതികളാണ്, അത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ അനീഷ് സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കമന്റുകൾ എഴുതി അയക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചിന്തിച്ച് വേണം ഇത് ചെയ്യുവാൻ. അല്ലെങ്കിൽ ആ ജനം പ്രതികരിക്കാൻ തുടങ്ങും. ജനം പ്രതികരിച്ചു കഴിയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ദുഷ്ടതരങ്ങൾ ഒഴിവാക്കി നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നല്ലത് എഴുതുവാനും നല്ലത് പ്രവർത്തിക്കുവാനും തയ്യാറാകണം എന്നാണ് എനിക്ക് താങ്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ജാതി ചിന്ത പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കുവാൻ താങ്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.